എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലെ റെസിപ്പി ഒരു കട്ട്ലറ്റ് ആണ്. എണ്ണ ഒട്ടും പിടിക്കാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇനി കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഈ കട്ട്ലറ്റ് ചെയ്യുന്നത് മീറ്റും കൊണ്ടാണ്. മീറ്റിന് പകരം വെജിറ്റബിളോ അല്ലെങ്കിൽ ചിക്കനൊക്കെ ഉപയോഗിച്ച് തന്നെ ഈ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന ടൈമിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം. പലർക്കും കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ പൊടിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ എണ്ണയൊക്കെ പിടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്കതൊന്നും ഇല്ലാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഏത് കട്ട്ലറ്റ് ഉണ്ടാക്കിയാലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ അപ്പോൾ അവസാനം വരെയും കാണുക. നേരെ വീഡിയോയിലേക്ക് കടക്കാം. കട്ട്ലറ്റിന് ആവശ്യമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഏറ്റവും നല്ലത് കുക്കറിൽ വേവിച്ചെടുക്കുന്നതാണ്. നമുക്ക് സമയം ലാഭമുണ്ട്, പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നീട് ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഇഞ്ചിയും അതോടൊപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളിയാണ്. ഇതിലേക്ക് ഞാനിത് ചതച്ചാണ് എടുക്കുന്നത്. ഇഞ്ചക്കാരിലേക്ക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. പക്ഷേ ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് ചതച്ചെടുക്കുന്നത് തന്നെയാണ്. അത് രണ്ടും ഞാൻ ഏകദേശം ഈ ഒരു പരുവത്തിൽ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് രണ്ട് സവാളയാണ്. അത് ചെറിയ രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കണം. വളരെ കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഞാനിത് ചോപ്പറിൽ ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നീട് വേണ്ടത് കുറച്ച് കറിവേപ്പില, അതും ചെറുതായിട്ട് തന്നെ അരിഞ്ഞ് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കഴുകിയെടുത്ത ബീഫ് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ അത്യാവശ്യത്തിന് ഉപ്പ്, അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് കുരുമുളകുപൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കുന്നുണ്ട്. ബീഫിന് പകരപ്പം ചിക്കൻ ആണെങ്കിൽ ഈ സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് മാത്രം ഒന്ന് ഇളക്കിയെടുത്ത് നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. ഇനി വേണ്ട നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിക്കാം. പിന്നീട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം വഴറ്റി കിട്ടുന്നതിന് വേണ്ടി. പിന്നീട് ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഇളക്കാം. അതോടൊപ്പം തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത കറിവേപ്പിലയും ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അര ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതോടൊപ്പം തന്നെ അര ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡറും ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ മാഷിതെടുത്തിട്ടുണ്ട്. ഇനി അതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. കട്ട്ലറ്റിലേക്ക് വേണ്ട പൊട്ടറ്റോ ഓണിയൻ മസാല മിക്സ് റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്കിനി മാറ്റി വെക്കാം. കട്ട്ലറ്റ് നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ രണ്ട് മുട്ട എടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ സ്പൂണും കൊണ്ടൊന്ന് അടിച്ചെടുക്കുക. പിന്നീട് എല്ലാ കട്ട്ലറ്റിലും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ്. ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട് ഒരു ബൗളിലേക്ക്. അത് വെള്ളത്തിലോ പാലിലോ മറ്റോ നമുക്ക് കലക്കിയെടുക്കാം. അത് കലക്കിയെടുത്തതിന് ശേഷം നമ്മൾ മുട്ടയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക. നേരിട്ട് മുട്ടയിൽ ഇട്ട് കഴിഞ്ഞാൽ കോൺഫ്ലവർ കട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളത്തിലോ പാലിലോ മറ്റോ കലക്കിയെടുത്തിട്ട് മാത്രം മുട്ടയിലേക്ക് ഒഴിക്കുക. നമ്മൾ മുക്കിയെടുക്കുന്ന സമയത്ത് മുട്ട നല്ല രീതിയിൽ പിടിക്കാൻ വേണ്ടിയാണ് ഈ കോൺഫ്ലവർ കൂടി മിക്സ് ചെയ്യുന്നത്. നമ്മൾ വേവിച്ച ബീഫ് മസാലയൊക്കെ പിടിച്ച് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഗ്രൈൻഡറിൽ നല്ല രീതിയിൽ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് തണുത്തതിന് ശേഷം നല്ല രീതിയിൽ അരച്ച് മാറ്റിയെടുക്കുന്നുണ്ട്. കട്ട്ലറ്റ് എത്രമാത്രം ഉണ്ടെന്നനുസരിച്ചിട്ടുള്ള ഒരു ബൗളിലേക്ക് നമുക്ക് അരച്ചെടുത്ത് മീറ്റിടാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും പൊട്ടറ്റോയും ഇട്ട മിക്സ് ചേർത്ത് നല്ല രീതിയിൽ ഇളക്കിയെടുക്കണം. കട്ട്ലറ്റിൻ്റെ ഷേപ്പ് നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ കുഴച്ച് ചെയ്യുക. ഇനി നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ഏതാണോ വേണ്ടത് അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കുക. ലവ് ഷേപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു മോൾഡാണ്. കാർഡ്ബോർഡ് അതോടൊപ്പം തന്നെ ഫോയിൽ പേപ്പറും യൂസ് ചെയ്തിട്ടൊരു മോൾഡ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു. അതിൽ വെച്ചിട്ടാണ് ഞാൻ ലവ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. റൗണ്ട് ഷേപ്പിന് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ള ഒരു അടപ്പും എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഇതില്ലെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് തന്നെ ചെയ്തെടുക്കുക. ഞാൻ ഷേപ്പ് കറക്റ്റ് പെർഫെക്റ്റ്ലി കിട്ടാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അരച്ചെടുത്ത കട്ട്ലറ്റിൻ്റെ മിക്സുകളെല്ലാം ചേർത്ത് ഷേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഷേപ്പ് ചെയ്തെടുത്ത കട്ട്ലറ്റ് കോൺഫ്ലവർ മിക്സ് ചെയ്ത മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് റസ്ക് പൊടിയും ചേർത്ത് ഫ്രൈ ചെയ്ത് വെക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കോൺഫ്ലവർ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഇളക്കി ചെയ്യുക.
അല്ലെങ്കിൽ കോൺഫ്ലവർ കലങ്ങാതെ അടിയിൽ തന്നെ ഉണ്ടാവും. നല്ലപോലെ അപ്പോൾ ഇളക്കിയിട്ട് കട്ട്ലേറ്റ് ഓരോന്നോരോന്നായിട്ട് മുക്കി മാറ്റിയെടുക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് റസ്ക് പൊടിയാണ്. ടിപ്പ് നമ്പർ 2, നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രെഡോ അല്ലെങ്കിൽ റസ്ക്കോ നല്ലപോലെ പൊടിഞ്ഞു പോകാൻ പാടില്ല. ചെറിയൊരു ക്രഷ് ടൈപ്പിൽ വേണം കിട്ടാൻ, അല്ലെങ്കിൽ കട്ട്ലേറ്റിൽ എണ്ണ കൂടുതലായിട്ട് കാണുകയും കട്ട്ലേറ്റ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ടിപ്പ് നമ്പർ 3, കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്ന എണ്ണ നല്ലപോലെ തിളച്ചിരിക്കണം. ഫ്ലെയിം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ വെക്കുക, അത് കൂട്ടുകയും കുറയ്ക്കാൻ പാടില്ല. കട്ട്ലേറ്റ് മുങ്ങി നിൽക്കുന്ന ഒരു പാത്രത്തിൽ ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് എണ്ണ കുടിക്കാതിരിക്കാനും കട്ട്ലേറ്റ് പെട്ടെന്ന് മുറിഞ്ഞു കിട്ടാനും സാധിക്കും. ഇപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കട്ട്ലേറ്റ് നമുക്ക് ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. ഏത് കട്ട്ലേറ്റ് അപ്പോൾ ഉണ്ടാക്കിയാലും ശ്രദ്ധിക്കേണ്ട ചില പോയിന്റുകൾ ഞാൻ പറഞ്ഞിരുന്നു, അതുമാത്രം നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ പുതിയ റെസിപ്പികൾ, അതോടൊപ്പം തന്നെ നാടൻ വിഭവങ്ങളും ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റു നല്ല വീഡിയോകളുമായി വീണ്ടും കാണുമ്പോഴേക്കും സ്റ്റേ ട്യൂൺ, ബൈ.